നീ 15 വയസ്സുള്ള കുട്ടിയാണ്, നീ ഇങ്ങനെയൊന്നും പറയരുത്. നീ എങ്ങനെയാണ് ഒരു പ്രായമുള്ള ആളുടെ അടുത്ത് നീ എതിർത്ത് വർത്താനം പറയുക? വലിയ വലിയ ആൾക്കാരുടെ ഉമ്പർത്തൊന്നും പോയിട്ട് അഭിപ്രായം പറയരുത്, വലിയ വലിയ ആൾക്കാരുടെ ഉമ്പർത്ത് പോയിട്ട് നീ സംസാരിക്കരുത്. വായടച്ചിരിക്കണം നീ. ഛേ, ഇല്ലെങ്കിൽ ഭഗവാൻ കോപിക്കില്ലേ? ഛേ, ഇല്ലെങ്കിൽ കുരുത്തദോഷം കിട്ടും. കുരുത്തദോഷം വലിയ മുതിർന്ന ആൾക്കാരുടെ അടുത്ത് ബഹുമാനിച്ച് വർത്താനം പറഞ്ഞാൽ കുരുത്തദോഷമാണ്. നീ പാസ്സാവില്ല പരീക്ഷയ്ക്ക്, നീ ജോലി കിട്ടില്ല നിനക്ക്, നീ കഷ്ടപ്പെടും ലൈഫിൽ. അതേപോലെ നീ ഒരിക്കലും ഈ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രമല്ലാണ്ട് നീ ഒരു വസ്ത്രവും നീ ധരിക്കരുത്. മനസ്സിലായില്ലേ? പ്രായത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കൂ പ്ലീസ്. എന്താ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തത്? ഏ ഛേ, ശിവ ശിവ, ഞാൻ ഈ ആൾക്കാരോടൊക്കെ എന്താ പറയുക? നാട്ടുകാരോടൊക്കെ എന്ത് പറയും ഞാൻ? ഈ ഒരു സംഭവം ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? അതായത് ഞാൻ ഈ ഒരു തമ്പുരയിലിട്ടതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു ഇൻസിഡൻറ്റിനെ എടുത്തു വെച്ചാൽ മാത്രമേ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു തമ്പുരയിൽ ഉദ്ദേശിച്ചത്. അനിക്ക് അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് കമൻസ് ഇട്ടപ്പോൾ ആ കൊച്ചു പറഞ്ഞു, എന്താണ് പറയുക, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ധരിക്കും എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ, അതായത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പെരുമാറൂ കുട്ടി, തർക്കുത്തരം പറയരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ്, അപ്പോൾ അത് നമ്മളെല്ലാവരും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളെയും എന്നെയും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പണ്ടത്തെ കാലത്ത് കാരണവന്മാർ ഉപദേശിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഒരു ഈ എന്താണ് ഈ ആക്ച്വലി പ്രായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വയസ്സായ ആൾക്കാർക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാം എന്നാണോ? അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാം, ആരും ചോദ്യം ചെയ്യരുത് എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരനോ 10 വയസ്സുകാരനോ അല്ലെങ്കിൽ ഒരു 20 വയസ്സുകാരനോ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അതോ അവരുടെ പ്രായം ചെറുതാണ് എന്ന് കരുതിയിട്ട് അവരെ മാറ്റി നിർത്തുന്നത് ശരിയാണോ? ആക്ച്വലി അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള, കേരളത്തിൽ മാത്രമുള്ള ഒരു ശൈലിയാണത്. അഭിപ്രായം പറയാൻ പ്രായത്തിനനുസരിച്ചിട്ട് ആൾക്കാരെ വയ്ക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 30 വയസ്സുകാരൻ ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക. 30 വയസ്സുകാരൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു 15 വയസ്സുകാരനോ 20 വയസ്സുകാരനോ ആയിരിക്കും. മേ ബി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയല്ല, വളരെ മോശമായി, അത് തെണ്ടിത്തരായിപ്പോയി, അത് തിരുത്തണം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വയസ്സിന് മൂത്ത ആൾക്കാരും പറയുന്നൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്നെ തിരുത്താൻ വേണ്ടി വരണ്ട, നിന്നെക്കാട്ടുള്ള മൂത്തതാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മർത്ത് നിന്റെ ഈ പ്രായത്തിലുള്ള ആൾക്കാരിങ്ങനെ വർത്തരം പറയാൻ വേണ്ടി പാടില്ല, നീ ബഹുമാനിക്കണം പ്രായമുള്ള ആൾക്കാരെ എന്ന് പറയും. അപ്പോൾ അത് ഈ പണ്ട് മുതലേ കണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടാണ് ആക്ച്വലി. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരാൾ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ പ്രായമാവണോ? അല്ലെങ്കിൽ ഒരു വയസ്സായാലേ നമുക്ക് അഭിപ്രായം വേണ്ടി പറയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം സത്യത്തിലുണ്ടോ? കാരണം നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളും ഉണ്ടാവും. നിങ്ങളും ഈ പറഞ്ഞ പ്രായത്തിനനുസരിച്ചിട്ടല്ല ഒരാളുടെ ബുദ്ധിക്ക് വളർച്ച ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരു 10 വയസ്സുകാരന് ഒരു 30 വയസ്സുകാരൻ്റെ ബുദ്ധി ഉണ്ടാവും. ചിലപ്പോൾ 30 വയസ്സുകാരന് 15 വയസ്സുകാരൻ്റെ ബുദ്ധിയേ ഉണ്ടാവത്തുള്ളൂ. ശരിക്കും പ്രായത്തിനനുസരിച്ചിട്ടല്ല ബുദ്ധി വളരുന്നത്. ശരിക്കും ബുദ്ധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ചിന്താഗതി, അല്ലെങ്കിൽ തോട്ട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലോ, അത് വേറൊരു കാറ്റഗറിയാണ്. അത് ചില ആൾക്കാർക്ക് പെറ്റിട്ടോടനെ ആ ഒരു കോമൺ സെൻസ് ഉണ്ടായി എന്നൊക്കെ വരും. ചില ആൾക്കാർക്ക് പെറ്റിട്ടിട്ട് എന്താണ് 19 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബോധം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വയസ്സുകാരന് ബുദ്ധിയുണ്ട്, 50 വയസ്സുകാരന് എന്തും ചെയ്യാം, അല്ലെങ്കിൽ എന്തും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ 15 വയസ്സും 20 വയസ്സൊക്കെ ചെറുപ്രായമായതുകൊണ്ട് അവർ അഭിപ്രായം പറയുന്നത് തെറ്റായിരിക്കും, അവരഭിപ്രായം പറയുന്നത് കുരുത്തദോഷമാണ്, അവരഭിപ്രായം പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. എന്തോ ഭാഗ്യം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭാഗ്യവാനാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നാലും ഈ ഒരു തരത്തിൽ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാതെ ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അല്ലേ? ഒരു അഭിപ്രായം പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു 20 വയസ്സുകാരനോ അല്ലെങ്കിൽ 15 വയസ്സുകാരനോ അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് നീ ആരാണ് വലിയവർ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ കയറിയിട്ട് അഭിപ്രായം പറയാൻ, നീ ഉള്ളിൽ പോ എന്ന് പറയും. അങ്ങനെ ഉള്ളിൽ പോയി ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം എന്താവും, ഒരു 10, 30, 35 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഒരു ഡിസിഷൻ ഉണ്ടാക്കാനുള്ള ഒരു പക്വത ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ബലം ഉണ്ടാവില്ല, ഡിസിഷൻ എടുക്കാനുള്ള കറേജ് ഉണ്ടാവില്ല. കാരണം ചെറുപ്പം മുതലേ നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് പിള്ളേരെ ശീലിപ്പിക്കുന്നത്. കാരണം ഒരാളുടെ മുഖത്ത് നോക്കി ഒരു അഭിപ്രായം പറയാൻ ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ആൾക്കാർ തന്നെ അവർ പറയുന്നത് ഈ പ്രായത്തിൽ നീ പറയാനായിട്ടില്ല എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നീ സംസാരിക്കരുത്, നീ കുറച്ചുകൂടി പ്രായമായിട്ട് നീ ഉപദേശിക്കാൻ വേണ്ടി വന്നാൽ മതി, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ വന്നാൽ മതി എന്നുള്ളൊരു തോട്ട് എന്ന് മാറുന്നോ, അന്ന് മാത്രമാണ് നമ്മുടെ വളർന്നു വരുന്ന പിള്ളേർ നന്നാവുള്ളൂ.
നമ്മൾ വളർന്നു വരുന്ന പിള്ളേർ ഡിസിഷൻ എടുക്കാൻ പഠിക്കത്തുള്ളൂ. കാരണം സ്വാതന്ത്ര്യം ശരിയാണ്, ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നശിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ചില കോമൺ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം, അതേപോലെ അത് പ്രായം നോക്കിയിട്ടല്ല അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. ആർക്കും ശരിയെന്ന് തോന്നുന്നൊരു അഭിപ്രായം പറയാൻ ഏത് പ്രായക്കാരനും അധികാരമുണ്ട്. അത് വീട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായത്തിനനുസരിച്ചിട്ട് വസ്ത്രം ധരിക്കണമെന്ന് എവിടെയും ഒരു നിയമത്തിലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു 12 വയസ്സുകാരി അല്ലെങ്കിൽ ഒരു 12 വയസ്സുകാരൻ, ഒരു 15 വയസ്സുകാരൻ അല്ലെങ്കിൽ 15 വയസ്സുകാരി അല്ലെങ്കിൽ 20, ആ ഒരു പ്രായത്തിന് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴും ഒരു കാറ്റഗറി വെച്ചിട്ടാണ് വസ്ത്രധാരണത്തിന് വിലയിരുത്തുന്നത് ആക്ച്വലി. കാരണം ഇന്ന പ്രായത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ മതി, ഇന്ന പ്രായത്തിലുള്ള ആൾക്കാർ ആ വസ്ത്രമേ ധരിക്കാവൂ, അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാവൂ, അങ്ങനെ ചെയ്യാവൂ, ഇങ്ങനെ ചെയ്യാവൂ എന്നുള്ളൊരു ഒരു തോട്ടുണ്ടല്ലോ, അത് വെറും ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ശരിക്കും ഇനി വരാൻ പോകുന്ന ജനറേഷനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോലത്തെ ഒരു ജനറേഷനൊക്കെ സത്യം പറഞ്ഞ് ഇതൊക്കെ മാറി ചിന്തിക്കണം. കാരണം നമ്മൾ പിള്ളേർക്ക് അധികാരവും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ മുമ്പിൽ കയറിയിട്ട് കരണത്തടിക്കാനുള്ള അധികാരം കൊടുക്കണം എന്നല്ല, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കിനെ പോലും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ്. കാരണം പ്രായത്തിനനുസരിച്ചിട്ടല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നതും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതൊക്കെ പ്രായത്തിനനുസരിച്ചിട്ടല്ല. അത് എന്താ പറയുക, പ്രായമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ബുദ്ധിയും പ്രായവുമായിട്ട് യാതൊരു ബന്ധവുമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായം 30 ആയിക്കോട്ടെ 50 ആയിക്കോട്ടെ, അയാൾക്ക് പ്രായം അത്രയായി എന്ന് കരുതിയിട്ട് അയാൾ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവനോ അയാൾക്ക് തെറ്റ് പറ്റാത്തതോ ഒരാളാവുന്നില്ല. 15 വയസ്സേയുള്ളൂ, 12 വയസ്സേയുള്ളൂ, 10 വയസ്സേയുള്ളൂ, 20 വയസ്സേയുള്ളൂ, 25 വയസ്സേയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പക്വത കുറവോ മെച്യൂരിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ അയാൾക്ക് തിങ്ക് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനുള്ള കഴിവോ അല്ലെങ്കിൽ അറിവോ ഇല്ല എന്നും കരുതരുത്. കാരണം ബുദ്ധി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രായത്തിലല്ല, മനസ്സിലായില്ലേ? അതൊരാൾക്കാരുടെ ഒരു എന്താ പറയുക, ഓരോ എന്താ പറയുക, ഒരാരാധാണ് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി ഉണ്ടാവില്ല, ഒരുപാട് നീട്ടിക്കൊണ്ടിട്ട് എവിടേക്കാണ്, ഞാൻ പണ്ടിതിനൊന്നുമില്ലല്ലോ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ലൈക്ക് ആൻഡ് കമൻ്റ് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ.